സൺഫ്ലവർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനുള്ള പിക്ചർ ഇവിടെ റെഡിയാണ്, നേരത്തെ വരച്ചു വെച്ചതാണ്. അതിനകത്ത് നമ്മൾ ലൈറ്റ് ഷെയ്ഡ്, അതായത് നല്ല ബ്രൈറ്റ് യെല്ലോ കിട്ടാനുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ആദ്യം വൈറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് യെല്ലോ കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് യെല്ലോ അതിൻ്റെ കളർ അനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ രണ്ട് സൈസ് യെല്ലോ എടുത്തിട്ടുണ്ട്, ലൈറ്റും അതല്പം കൂടെ ഡാർക്കായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്താണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് അല്പം കൂടെ ഡാർക്ക് വേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ഒരു ഓറഞ്ച് കളർന്ന് ബ്രൗണും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ബ്രൗണും ഒക്കെ യൂസ് ചെയ്താണ് പോകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും അധികം പ്രസ് ചെയ്ത് നമ്മൾ വരയ്ക്കരുത്. അധികം പ്രസ് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ബ്ലെൻഡ് ചെയ്യാനായിട്ട്, ലയിപ്പിക്കാനായിട്ട് അല്പം പ്രയാസം വരും. അപ്പോൾ വളരെ ലൈറ്റായിട്ട് വേണ്ട ഭാഗത്ത് നമ്മൾ വൈറ്റാണ് ആദ്യം കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ മുകളിൽ ആണ് നമ്മൾ യെല്ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ എൻഡ് ഭാഗങ്ങൾ, അവിടെയൊക്കെ നമുക്ക് നല്ല യെല്ലോയാണ് വേണ്ടത്, അവിടെ അത് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഭാഗവും ചെയ്ത് വരിക. അതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ബ്രൗൺ കൂടുതലായിരിക്കും. അപ്പോഴത് അനുസരിച്ച് ബ്രൗൺ കയറ്റി ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രൗണും യെല്ലോയും കൂടെ ലയിപ്പിച്ച് വരുമ്പോൾ ശരിക്കും ഒരു സൺഫ്ലവറിൽ ഉണ്ടാകേണ്ട അതേ കളർ തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നേരത്തെ പറഞ്ഞ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. നല്ല ഡാർക്കായിട്ടുള്ള ബ്രൗൺ കൊടുക്കണം. അവിടെ ശരിക്കും ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവില്ല, പടത്തിന് അതിൻ്റെ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബ്രൗൺ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ബ്ലാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ബ്ലാക്കും ബ്രൗണും കൂടെ ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു മനോഹരമായ കളറാണ് നമ്മൾ സെൻറ്ററിലേക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ളതായ ഭാഗത്ത് നമ്മൾ ബ്രൗണും ഒരല്പം റെഡും ലൈറ്റ് ബ്രൗണും ഒക്കെ മിക്സ് ചെയ്താണ് കയറ്റുക. ആദ്യം നമ്മൾ ഗ്രേ കളർ കൊണ്ട് ലൈൻസ് വരച്ചു കൊടുക്കും. ആ ലൈൻസിൻ്റെ മുകളിലാണ് നമ്മൾ ബ്രൗൺ അതുപോലെ റെഡ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഫിനിഷായിട്ടില്ല, കുറച്ചും കൂടെ കളർ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഇതിനേക്കാളും മനോഹരമായി വേറെ രീതിയിൽ ചെയ്യുന്നവരുണ്ടാകാം. ഇത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ്, കാരണം ഞാൻ എൻ്റെ രീതിക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ കളർ എടുത്ത് ആ ഒരു പിക്ചർ നോക്കുക. ആ പിക്ചറിൽ എവിടെയൊക്കെ ഏതൊക്കെ കളറാണെന്ന് നോക്കുക. ആ കളർ അനുസരിച്ച് പെൻസിൽ സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അടിച്ചു നോക്കുക. അപ്പോൾ ഇത് ശരിയാവും. കളർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മളിപ്പോൾ ഒരു സൺഫ്ലവർ കാണുമ്പോൾ നമ്മൾ ഇത് യെല്ലോ ആണല്ലോ, ഫുള്ള് നമ്മൾ യെല്ലോ കൊടുക്കും, എല്ലാ ഇതളിനും യെല്ലോ നമ്മൾ അടിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. അവിടെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് വരുന്നിടത്ത് ഡാർക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ യെല്ലോ തന്നെയാണോ, അല്ലെങ്കിൽ അവിടെ ബ്രൗൺ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റെഡ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറുണ്ടോ, ബ്ലാക്ക് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഏത് കളറാണോ അവിടെ വരുന്നത് ആ കളർ തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യെല്ലോ എല്ലായിടത്തും യെല്ലോ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതളുകൾ തമ്മിലുള്ളതായ സെപ്പറേഷൻ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ സെപ്പറേഷൻ മനസ്സിലായാൽ മാത്രമാണ് ആ പൂവിനൊരു ഒറിജിനാലിറ്റി വരുള്ളൂ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് പിക്ചറാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇപ്പം നമ്മളതിൻ്റെ സെൻറ്റർ പോർഷനിൽ കളർ ആഡ് ചെയ്യാണ്, ബ്രൗൺ
റെഡ്, ഒരൽപ്പം റെഡ്, അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ, ബ്ലാക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ഏറ്റവും മടുക്കായിട്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ആഡ് ചെയ്യണം, കാരണം അവിടെ നല്ല ബ്ലാക്കാണ് ശരിക്കും സൺഫ്ലവറിന് ഉള്ളത്. ഏറ്റവും സെൻറ്ററിലുള്ള സർക്കിൾ, അപ്പോൾ അതിൻ്റെ ചുറ്റും ചെറിയ ഒരു സർക്കിളും കൂടെ ഉണ്ട്. നമുക്ക് ആ ഒരു സെപ്പറേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് വരച്ച് കൊടുക്കണം. അതുപോലെ നടുക്ക് ബ്ലാക്കും ബ്രൗണും കൂടെ ചേർന്ന് വേണം നമ്മൾ അടിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് തന്നെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റെമ്മിലേക്ക് പോകുന്നു. സ്റ്റെമ്മിന് ലൈറ്റ് ഗ്രീനാണ്, ഒരു പ്രത്യേക കളറാണ് അതിന് വരുന്നത്. നമ്മൾ ഗ്രീനും ഗ്രേയും വൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിന് ആ കളർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. പെൻസിൽ ഷെയ്ഡ് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അക്രിലിക്കാണ് ഉപയോഗിക്കുന്നത്. അക്രിലിക് ബ്ലാക്ക് കളർ ഉപയോഗിക്കുന്നു. നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.